ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. ഇന്നിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിലുള്ളൊരു അമ്പലത്തിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡോറുകളും അതിൻ്റെ ഉൾഭാഗമൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിൻ്റെ ഡോറാണിത്, ഇത് അമ്പലത്തിന് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മൾട്ടിവുഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ബോക്സാണിത്, ഡ്രോവറ്. ഇത് സി എൻ സിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ കട്ടിങ്ങും ഈ ഷട്ടറൊക്കെ സി എൻ സിയിലാണ്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ മൾട്ടിവുഡ് ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര റഫായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ സീലറിൽ കുറച്ച് പുട്ടി ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണത്. സീലർ പുട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നിപ്പോൾ ചോക്ക് പൗഡറും സീലറും തിന്നറും പിന്നെ സ്വൽപ്പ് ഓയിൽ പ്രൈമർ അധികം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും. സ്വൽപ്പം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഈ പുട്ടി ഉണ്ടാക്കാം. ആ ലൂസാക്കിയിട്ട് അതിൽ കലക്കി അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എൻ സി പുട്ടി കലക്കി അടിച്ചു കൊടുക്കാം. അങ്ങനെ പലതും നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സീലർ അടിച്ചിട്ട് ഈ പുട്ടി ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്യൂ ഡി പ്രൈമർ എന്ന് പറയുന്ന പ്രൈമറാണ് ഇതിനെ ആദ്യം അടിച്ചു കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കാം. നമ്മളിപ്പോൾ ഇതിന് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ടില്ല, കാരണം ഇത് ക്യൂ ഡി പ്രൈമറാണ് നമ്മൾ അടിക്കുന്നത്. ഇത് ഓട്ടോ പെയിൻറ്റൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. വീട്ടിൽ വരയ്ക്കാനാണെങ്കിലും ഇത് വളരെ ബെറ്റർ കളറാണ്. ഇപ്പോൾ തേക്കിനായാലും ഈ പ്രൈമറിൽ നമ്മൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എൻ സി ആയിട്ട് ഇത് വളരെയധികം സെറ്റാവും. ചില എസ് ഡിയുടെ തന്നെ ചില ഓയിൽ പ്രൈമറുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പിരിച്ചിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അത് പിരിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാല് പിരിഞ്ഞതുപോലെയൊക്കെയുള്ള ഒരു സംഭവമായി മാറും. ചിലപ്പോൾ അതിൽ എൻ സി പെയിൻറ്റൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അടിക്കുന്നത് ഓട്ടോലാക്കിൻ്റെ എൻ സി ടീക്ക് പെയിൻറ്റാണ് നമ്മളിപ്പോൾ ഇതിന് അടിക്കുന്നത്. ഇത് സ്പ്രേയിലാണ് അടിക്കാൻ പറ്റുള്ളൂ. ബ്രഷിൽ ചെയ്ത് കഴിഞ്ഞാൽ ആകെ പാടുകളായിരിക്കും, പിന്നെ ഭയങ്കര അടിച്ചാൽ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ നമ്മളിത് സ്പ്രേയിൽ ചെയ്യുമ്പോഴാണ് എൻ സി പെയിൻറ്റ് യൂസ് ചെയ്യാൻ നല്ലത്. ഇതിപ്പോൾ നമ്മൾ ഈ ഇത് അടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഇപ്പോൾ ഒരു വീഡിയോ ആണ്. തേക്കിൻ്റെ കളറ് ഓയിൽ പ്രൈമറിൻ്റെ മുകളിൽ നമ്മൾ അടിച്ചിരിക്കുകയാണ്. ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്, കാരണം ഇത് വളരെ കുറഞ്ഞ റേറ്റിൽ ഇതിൻ്റെ കാർപ്പൻ്റർ എടുത്തിരിക്കുന്ന ഒരു വർക്കാണിത്. അപ്പോൾ ആൾക്ക് ഈ പോളിഷ് വർക്കിനെ കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. പക്ഷേ ഏതൊരു പോളിഷ് പണിക്കാരൻ ആളുടെ അടുത്ത് വളരെ കുറഞ്ഞ റേറ്റിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആളെടുത്തതാണ്. പക്ഷേ ആള് വർക്കിന് വന്നൊന്നുമില്ല. പക്ഷെ ആള് പറഞ്ഞ ഒരു വർക്കിന് ഈ സാധനമൊക്കെ ഫിനിഷ് ചെയ്യാമെന്നാണ് ആള് പറഞ്ഞിരുന്നത്. അതൊന്നും ഇത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കല്ലായിരുന്നു, കാരണം ഈ ബോക്സൊക്കെ വളരെ റിസ്ക് പിടിച്ച സംഭവമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വർക്കുകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇത് വരച്ചിരിക്കുന്നത് റെഡും ബ്ലാക്കും പെയിൻറ്റ് മിക്സ് ചെയ്തിട്ടാണ്. ഇതിന് നമ്മൾ ഉൾഭാഗം വീട്ടി കളറും ഇതിൻ്റെ ഈ ഔട്ടർ തേക്കിൻ്റെ കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡോറ് നമ്മൾ തേക്കിൻ്റെ കളറാണ് ചെയ്യാവുന്നത്. ഇതിപ്പോൾ ഡോറിൻ്റെ ബാക്ക് സൈഡാണ്, കാരണം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് അടിച്ച് പൊളിച്ച് വിടുന്നത് പോലത്തെ ഒരു വർക്കായതുകൊണ്ട് നമുക്ക് ഇതിന് മുകളിൽ വലിയ രീതിയിലുള്ള വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഇതുപോലെ നിർത്തിയിട്ടൊക്കെയാണ് ഇതിൻ്റെ ചില ഭാഗമൊക്കെ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ടർപ്പൻ്റ് ഇത് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിന് ഉണക്കമൊന്നും ശരിക്കും കിട്ടിയിട്ടില്ല, കാരണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നും അടിക്കുകയാണ്. കാരണം ഇത് നമുക്ക് ഓയിൽ പ്രൈമർ അടിച്ച് മക്ക് കട്ട് ചെയ്തതിന് ശേഷം ഓയിൽ പ്രൈമർ അടിച്ച് അതിന് മുകളിൽ നമ്മൾ തേക്കിൻ്റെ കളർ അടിച്ച് പിന്നെ ഇത് വരച്ചിട്ട് സ്റ്റൈൻ അടിച്ചിട്ട് നമ്മളിതിൻ്റെ മുകളിൽ മാറ്റടിക്കുന്ന അത്ര വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. പക്ഷെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഓടിച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതും പിന്നെ ഒരു കബോർഡും കൂടിയിട്ടാണ് നമ്മളൊന്ന് അടിച്ച് തീർത്തിരിക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള വർക്കുകൾ പരമാവധി ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട്, അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും ചോദിച്ചിട്ടൊക്കെ എടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ നഷ്ടം പറ്റും, കാരണം ക്യാഷ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചതൊക്കെ. ഒരുപാട് വിളിച്ചിട്ടാണ് നമുക്കിപ്പോൾ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റിയത്. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ഇതിനുള്ള ഫ്രണ്ടിലേക്കുള്ള ഡോറാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച ഡോറാണിപ്പോൾ ഇത്. ഇതിപ്പോൾ ഫുള്ളായിട്ട് വരയ്ക്കുന്നതും അടിക്കുന്നതും ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ തിരക്ക് പിടിച്ചൊരു വർക്കായിരുന്നു. നൈറ്റ് കുറച്ച് നേരം നിന്നിട്ടാണ് നമുക്കിപ്പോൾ ഇത് തീർക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ആശാനും കൂടിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതതിനകത്ത് വരുന്നൊരു ഡ്രോവറാണിത്. ഇത് പുറത്തേക്ക് കാണുന്നതല്ല, ഡോർ അടച്ച് കഴിഞ്ഞാൽ അതിന് ഈ ഷട്ടറിൻ്റെ ഉള്ളിലായിട്ടാണ് അത് പോവുക.
നമ്മൾ മൾട്ടിവുഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക, കാരണം അത് അവിടെ ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴിയാവും, പെട്ടെന്ന് പൊട്ടാനൊക്കെ ചാൻസ്. പക്ഷേ ചെതിൽ പിടിക്കുകയോ അല്ലെങ്കിൽ വെള്ളം തട്ടിയ നാശമാവോ അങ്ങനത്തെ ഒരു സംഭവം ഇതിനില്ല. നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. പക്ഷേ ഈ വക റൂട്ടർ വർക്കും മറ്റുള്ള വർക്കുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്.